അടുത്തിടെയാണ് മോഹൻലാലിന്റെ മലക്കോട്ടെ വാലിവൻ എന്ന ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. 2024 ജനുവരി 25 മലക്കോട്ടെ വാലിവൻ എന്ന ചിത്രം എത്തുമ്പോൾ മോഹൻലാലിന്റെ പക്കലായി നിരവധി ചിത്രങ്ങൾ റിലീസിനായി കാത്തിരിക്കുകയാണ്. അതിലൊന്നാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ ആദ്യ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ്. ബറോസ് ഈ വർഷം ഡിസംബറിൽ എത്തുമെന്ന് നേരത്തെ മോഹൻലാൽ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ അത് ശരിവെക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് ഇപ്പോഴത്തെ പുതിയ വിവരങ്ങൾ. കാരണം ആശീർവാദ് സിനിമാസ് വലിയൊരു പ്രൊമോഷന് തയ്യാറാകുന്നു എന്ന വിവരങ്ങൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുകയാണ്. ആശീർവാദിന്റെ പ്രൊമോഷൻ എന്നും ആരാധകർക്ക് വമ്പൻ ട്രീറ്റ് ആണ്. കാരണം ഇത്ര മികച്ച് മലയാള സിനിമയിൽ ഒരു സിനിമയും ഗംഭീരമായി പ്രൊമോട്ട് ചെയ്യുന്നതിൽ ആശീർവാദ് ഒട്ടും പുറകിലല്ല. ലോ ബജറ്റ് ആയാലും ബിഗ് ബജറ്റ് ആയാലും പടങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്ന കാര്യത്തിൽ ആശീർവാദ് സിനിമാസ് ഗംഭീരമാണ്. ബറോസ്, എമ്പുരാൻ, ദൃശ്യം 3 ഇതിനൊക്കെ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ഹ്യൂജ് പ്രൊമോഷൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന് ആരാധകർ വലിയ രീതിയിൽ പ്രതീക്ഷകൾ വെക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് വന്ന ഗംഭീര ഹൈപ്പുള്ള മോഹൻലാൽ സിനിമകൾ പ്രൊമോട്ട് ചെയ്തത് മലയാള സിനിമ ഇതുവരെ കാണാത്ത രീതിയിലായിരുന്നു. അതിനൊക്കെ ആന്റണി പെരുമ്പാറിന് കൈയടിക്കുകയാണ് ആരാധകർ. അപ്പോഴാണ് ബറോസിന്റെ പ്രൊമോഷൻ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായി ഒരുക്കാനുള്ള പദ്ധതി തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന വിവരങ്ങൾ അണിയറയിൽ നിന്ന് ലഭിക്കുന്നു എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ കാത്തിരിക്കൂ, അങ്ങനെ ഒരു ഗംഭീര പ്രൊമോഷൻ വരുന്നു, അതും ബറോസിന് വേണ്ടി എന്നാണ് വിവരങ്ങൾ. അപ്പോൾ ബറോസ് ഡിസംബറിൽ തന്നെ എത്തുന്നുണ്ടോ? ഡിസംബർ 21 വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതറിഞ്ഞതും ആരാധകർ ഹാപ്പിയായി. പക്ഷേ സിനിമാ ലോകത്ത് നിന്ന് ബറോസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പോരാട്ടം തന്നെയായിരിക്കും. കാരണം ബറോസ് എന്ന ചിത്രം ഇറങ്ങുന്ന സമയത്ത് ബറോസിനെ വെല്ലുവിളിക്കാൻ ഗംഭീര സിനിമകളാണ് റിലീസാകുന്നതും. പ്രഭാസ് നായകനാകുന്ന പ്രശാന്ത് നീലിന്റെ സലാർ എന്ന ചിത്രം കൂടി എത്തുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. മാജിക് ഫ്രെയിംസ് ആണ് കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവർക്ക് ഇൻഫർമേഷൻ ലഭിച്ചു ക്രിസ്മസിന് തന്നെ സലാർ എത്തുന്നു എന്നത്. ഒരു 90% ഉറപ്പിക്കാവുന്ന രീതിയിലേക്കാണ് ഈ റിപ്പോർട്ടുകൾ എത്തിയതെന്നും സലാർ അപ്പോൾ ഡിസംബറിൽ എത്തുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണ് സലാർ. സലാറിനൊപ്പം തന്നെ ബോളിവുഡിൽ നിന്നും ഷാറൂഖ് ഖാന്റെ ഡങ്കി എന്ന ചിത്രം കൂടി എത്തുന്നു എന്ന വിവരങ്ങൾ കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. ഡിസംബറിലാണ് ഡങ്കിയുടെ റിലീസ് എന്ന് ഷാറൂഖ് ഖാൻ തന്നെ വെളിപ്പെടുത്തിയതാണ്. ഒന്നാമത് ജവാൻ ഗംഭീര റെസ്പോൺസ് ആണ് എല്ലായിടത്തു നിന്നും ലഭിച്ചത്. ഷാറൂഖ് ഖാൻ ചിത്രങ്ങളൊക്കെ ഗംഭീര രീതിയിൽ എല്ലാ ഇൻഡസ്ട്രിയിലും ഓടുന്നുണ്ട്. അപ്പോൾ ഈ ടൈറ്റ് ഷെഡ്യൂളിൽ സലാർ, ഡങ്കി, ബറോസ് എന്നീ ചിത്രങ്ങൾ എത്തുകയാണെങ്കിൽ അതൊരു ടൈറ്റ് കോമ്പറ്റീഷനായി മാറുകയും ചെയ്യും. ഇത്ര വലിയൊരു സിനിമ ഈ സമയത്ത് ഇറക്കുമ്പോൾ ഉള്ളൊരു ആശങ്ക പ്രകടിപ്പിച്ചു ചില മൂവി അനലിസ്റ്റുകൾ. അതിനൊപ്പം തന്നെ ഹോളിവുഡിൽ നിന്നും അക്വാമാൻ 2 എന്നീ ചിത്രങ്ങളും ഇറങ്ങുന്നുണ്ട്. ക്രിസ്മസ് 2023 ഒരു ടൈറ്റ് ഷെഡ്യൂളായി മാറുമ്പോൾ ഇത്ര വലിയ ചിത്രങ്ങൾ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ബറോസ് ഇതിൽ നിന്ന് ഗംഭീര ഒരു റെസ്പോൺസ് നേടുക എന്നതൊക്കെയാണ് കാത്തിരിക്കുന്നത്. ഇത് ഓവർസീസിൽ വലിയ രീതിയിൽ ഈ ചിത്രത്തിന്റെ റണ്ണിനെ ബാധിക്കും എന്ന രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും ആശങ്കകൾ മറ്റൊരിടത്ത് നിൽക്കുമ്പോൾ ബറോസ് എന്ന ചിത്രം ഇറങ്ങുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ആരാധകരും. കൂടാതെ ബറോസിന് മുമ്പേ തന്നെ നേര് എന്ന ചിത്രം കൂടി എത്തുന്നു എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് മോഹൻലാൽ സിനിമകളുടെ റിലീസാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.